നമ്മുടെ വയനാട്ടിൽ ഒരു വലിയ ദുരന്തം നടന്നിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട്. വളരെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ അനാഥരായിട്ടുണ്ട്. അപ്പോൾ ആ വാർത്ത പുറത്ത് വന്നതോടുകൂടി കുറച്ച് മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നു. അതൊരു വലിയ സന്ദേശമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു സന്ദേശം, അതായത് ആ കുഞ്ഞുങ്ങൾക്ക്, അനാഥരായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ഒരു വ്യക്തി പോസ്റ്റ് ഇടുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആ പോസ്റ്റ് കണ്ട ശേഷം വേറെയും പല ആൾക്കാരും അതിന് സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് അതിന് ആ പോസ്റ്റുകളുടെ അടിയിൽ വന്ന് വളരെ മോശം കമൻ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിലെ ഒരു വ്യക്തിക്ക്, ഒരു ജോർജ് ഏട്ടന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക എങ്ങനെ ഉണ്ടെന്ന്, അതിനുശേഷം നിങ്ങൾ കമൻ്റ് ചെയ്യുക. ജോർജ് ഏട്ടൻ കേൾക്കുന്നുണ്ടോ? എൻ്റെ വിളിക്കുന്ന പേര്, എൻ്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു, അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എവിടെ കൊണ്ടുവരണം? അല്ല, നമ്മളിപ്പം മുലപ്പാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ? അല്ല, ഇപ്പം ആവശ്യമുള്ളവർക്ക് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട നമ്മുടെ കടമയാണല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുമ്പം താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ടുതരും. ഹലോ, ഇന്നാണ് കണ്ടത്, ഇന്നാണ് കണ്ടായത്, ഇയാളാണ് ഈ പോർട്ടൽ.